ഹായ് ഫ്രണ്ട്സ്, ഡ്രീം റൈഡ് 360 എന്നീ ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ഓൾ ഇന്ത്യ യാത്ര ചെയ്യുന്ന യാത്രികർക്ക്, ഇല്ലെങ്കിൽ ഒരു ലഡാക്ക് യാത്ര ആഗ്രഹിക്കുന്ന യാത്രികർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകി അവരെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഒരു ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ഒരു ഓൾ ഇന്ത്യ യാത്ര നടത്തുമ്പോൾ ലഗേജ് എന്തെല്ലാമാണ് നാം കരുതേണ്ടത്, ഒരു ഓൾ ഇന്ത്യ യാത്രയിൽ ആവശ്യ വസ്തുക്കൾ എന്തെല്ലാമാണെന്നാണ് നാം ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. പലരും യാത്രയിൽ അമിത ഭാരവുമായിട്ടൊക്കെയാണ് യാത്ര ചെയ്യാറ്. എൻ്റെ അറിവില്ലായ്മ മൂലം ഞാൻ എൻ്റെ യാത്രയിലും വലിയ ഭാരങ്ങൾ താണ്ടിയാണ് യാത്ര ചെയ്തത്. എൻ്റെ യാത്രയിൽ എനിക്ക് മനസ്സിലായി ഞാൻ കൊണ്ടുപോയ പല സാധനങ്ങളും യാത്രികർക്ക് ആവശ്യം വരാത്തവയാണ്. ഒരു പക്ഷേ നിങ്ങളും ചിന്തിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് യാത്രയിൽ ഒരു പക്ഷേ അമിത ഭാരമായി വെറുതെ ചുമന്നു കൊണ്ടുപോകുന്ന സാധനങ്ങളായി മാറിയേക്കാം. അതുകൊണ്ട് ഈ പറയുന്നവ നിങ്ങളൊന്ന് ലിസ്റ്റിൽ സൂക്ഷിക്കുക, അവ നിങ്ങൾക്ക് യാത്രയിൽ ഒരു പക്ഷേ ഉപകരിക്കും. ഈ ഒരു വീഡിയോയിലൂടെ ഒരു യാത്രയിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കുന്ന വസ്തുക്കളെ ഓർമ്മപ്പെടുത്തുവാനും അവ എവിടെയെല്ലാമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വരിക എന്നും ചെറുതായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒരു പക്ഷേ നിങ്ങളുടെ യാത്രയിൽ ആ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്കൊരു പക്ഷേ ഉപകാരപ്രദമായേക്കാം. ഒരു പക്ഷേ കൊണ്ടുപോകുന്ന സാധനങ്ങൾ നിങ്ങളുടെ യാത്രയിൽ ഉപയോഗപ്പെട്ടില്ല എന്ന് കരുതി അവ ഉപയോഗമില്ലാത്ത വസ്തുക്കളല്ല. ഇവിടെ ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ ബാഗിൽ ഞങ്ങൾക്കൊരു മെഡിസിൻ ബോക്സ് ഉണ്ടായിരുന്നു. ഒരു മെഡിക്കൽ ബോക്സിൽ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ചെറിയ മരുന്നുകളും അത്യാവശ്യം വേണ്ട തലവേദനയ്ക്കും വയറുവേദനയ്ക്കൊക്കെ വേണ്ട മെഡിസിനുകളെല്ലാം കരുതിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. യാത്രക്കിടയിൽ ചെറിയ മുറിവുകളെല്ലാം സംഭവിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള എല്ലാ മെഡിസിനുകളും ആ ബാഗിൽ ഉണ്ടായിരുന്നു. എന്നാൽ യാത്രയിൽ ഞങ്ങളുടെ യാത്ര പൂർണ്ണ സുരക്ഷിതമായിട്ട് കംപ്ലീറ്റ് ചെയ്തതിനാൽ ആ ഒരു മെഡിക്കൽ ബോക്സ് ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല എന്ന് കരുതി ആ ബോക്സ് ഞങ്ങൾക്ക് ആവശ്യം വരില്ല എന്നല്ല. ഒരു പക്ഷേ യാത്രയിൽ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു മെഡിക്കൽ ബോക്സ് ഇല്ല എങ്കിൽ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായി തീരുന്നുണ്ട്. ഇതുപോലെയുള്ള നിരവധി വസ്തുക്കളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പറയുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് യാത്രയിൽ ഒരു പക്ഷേ നിങ്ങൾ കൊണ്ടുപോയാൽ ആവശ്യം വരുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ സാധിക്കാത്തവയാണ്. എന്നാൽ നിങ്ങളുടെ യാത്രയിൽ അവ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം. അതിനാൽ ഇവ വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. നമ്മുടെ ഈ ഒരു ഓൾ ഇന്ത്യ യാത്രയായിട്ട് കൂട്ടേണ്ട അതിന് പുറമെയുള്ള ഏത് യാത്രയാണെങ്കിലും നമുക്ക് ബാഗിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന നമ്മുടെ ലഗേജ് എന്നുദ്ദേശിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങളാണ് ഏറ്റവും വലിയ ഭാരമായിട്ട് എല്ലാ യാത്രയിലും നാം കൊണ്ടുപോകാറ്. എന്നാൽ ഒരു ഓൾ ഇന്ത്യ യാത്ര അല്ലെങ്കിൽ ഒരു ലഡാക്ക് യാത്ര, ഏകദേശം 30 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ക്വിക്ക് ഡ്രൈ ആയിട്ട് ഉപയോഗിക്കുന്ന, പെട്ടെന്ന് ഉണങ്ങുന്ന, ഏറ്റവും എളുപ്പത്തിൽ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന 4-5 ടീഷർട്ടുകൾ മാത്രം നിങ്ങളുടെ ഈ 30 ദിവസം യാത്രയിൽ കൊണ്ടുപോയാൽ മതി. അതെന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോയ്ക്ക് അവസാനം ഞാൻ അതിനെപ്പറ്റി വിശദമായി വിവരിക്കുന്നതാണ്. അതുപോലെ തന്നെ റൈഡിംഗ് പാൻറ്റുകൾക്ക് പകരം നിങ്ങൾ ഒന്നല്ലെങ്കിൽ റൈഡിംഗ് പാൻറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതിന് പുറമെ 1-2 മറ്റ് പാൻറ്റുകളും നിങ്ങൾ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകുന്നതാണ്. ഏറ്റവും നല്ലത് റൈഡിംഗ് പാൻറ്റുകൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മിലിറ്ററി ഡിസൈനുകളുള്ള പാൻറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന അഴുക്കുകളും പൊടിപടലങ്ങളൊക്കെ പറ്റിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് 4-5 ദിവസം വരെയൊക്കെ അതുപയോഗിച്ച് യാത്ര ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു രാത്രി നിങ്ങൾക്കത് അലക്കി ഉണക്കി എടുക്കാവുന്നതുമാണ്. അതുകൊണ്ട് മിലിറ്ററി പാൻറ്റുകൾ പോലെയുള്ള പാൻറ്റുകൾ 1-2 കയ്യിൽ കരുതി യാത്ര ചെയ്യുകയാണെങ്കിൽ അധികം ഭാരം നിങ്ങൾക്ക് വഹിക്കാതെ യാത്ര ചെയ്യാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾ യാത്രയ്ക്ക് തുടങ്ങുന്ന അന്ന് മുതൽ യാത്ര അവസാനിക്കുന്ന ദിവസം വരെ എല്ലാ ദിവസവും രാത്രി അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊരു പുസ്തകത്തിൽ, ഒരു ഡയറിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ യാത്ര കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ പുസ്തകം വച്ച് നോക്കുമ്പോൾ ആ പുസ്തകത്തിലെ താളുകൾ നിങ്ങളോട് ആ യാത്രയുടെ കഥ പറയും. ഒരുപാട് നല്ല ഓർമ്മകൾ നൽകുന്ന ആ പുസ്തകം നിങ്ങൾക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അടുത്ത കാര്യം ATM കാർഡിനെ കുറിച്ചാണ്. ATM കാർഡ് ഉപയോഗിച്ചായിരിക്കും എല്ലാവരും കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നത്. എന്നാൽ അമിതമായിട്ട് ATM കാർഡിൽ, നിങ്ങളുടെ ATM അക്കൗണ്ടിൽ കൂടുതലായിട്ട് പണം നിക്ഷേപിച്ച് യാത്ര ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് യാത്രയ്ക്ക് ആവശ്യമായ തുക മറ്റൊരു സുഹൃത്തിനെ ഏൽപ്പിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ കൃത്യമായ ഇടവേളകളിൽ ആ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുക. ഒരു സമയത്ത് 5,000 കൂടുതൽ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. യാത്രയിൽ കൃത്യമായ ഇടവേളകളിൽ അവരെ ബന്ധപ്പെട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. പിന്നെ പെട്രോൾ പമ്പുകളിലും മറ്റും ATM കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. അതേപോലെ തന്നെ നിങ്ങൾ യാത്രയിൽ, നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ കേരളത്തിന് പുറത്തുള്ള ഒരു മിക്ക ATM കൗണ്ടറുകളും പ്രവർത്തിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ലിക്വിഡ് മണിയായിട്ട് ചെറിയ ചെറിയ സംഖ്യകൾ നിങ്ങളുടെ ബാഗുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് UV പ്രൊട്ടക്റ്റഡ് സൺഗ്ലാസുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത്.
ഉയർന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലഡാക്ക് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ യു വി പ്രൊട്ടക്റ്റഡ് സൺഗ്ലാസ് ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. അൾട്രാവയലറ്റ് കിരണങ്ങളുടെ ശക്തിയേറിയ കിരണങ്ങൾ പതിക്കുന്ന പ്രദേശമാണ് ഇതുപോലെയുള്ള പർവ്വതനിരകൾ. അവിടെയെല്ലാം യാത്ര ചെയ്യുമ്പോൾ യു വി പ്രൊട്ടക്റ്റഡ് ഗ്ലാസ് കയ്യിൽ കരുതുന്നത് വളരെ ഉപകാരപ്രദമാണ്. ലഡാക്ക് പോലെയുള്ള ടെറൈനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഓഫ് റോഡ് യാത്രകളിൽ, നിരവധി സ്ഥലങ്ങളിൽ വാഹനം അമിത ഭാരം മൂലമോ ഓഫ് റോഡ് യാത്രകൾക്കിടയിൽ വാഹനം ചരിഞ്ഞ് മറിഞ്ഞു വീഴുന്ന സാധ്യതകളൊക്കെ വളരെയധികമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൽ തീർച്ചയായും ഒരു എം സിയിൽ കരുതി യാത്ര ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്രദമാകും. കാരണം വാഹനം യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ പരിക്കം മൂലം ഉണ്ടാകുന്ന പെട്രോൾ ലീക്ക് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ എം സിയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിഹാരം കാണാവുന്നതാണ്. അതേപോലെ തന്നെ ബൈക്കിൻ്റെ ഡോക്യുമെൻസുകൾ, ബൈക്കിൻ്റെ പ്രധാനപ്പെട്ട ഡോക്യുമെൻസായ ആർ സി ബുക്ക്, അതേപോലെ തന്നെ ഇൻഷുറൻസ്, അതേപോലെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം ഒറിജിനൽ തന്നെ വാഹനത്തിൽ കരുതി യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. കാരണം നമ്മുടെ വാഹനം എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു വാഹനമായി തട്ടുകയോ നമ്മളുടെ വാഹനത്തെ മറ്റൊരു വാഹനം വന്ന് ഇങ്ങോട്ട് തട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് കേസുകളോ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ആർ സി ബുക്കും മറ്റ് രേഖകളും ഹാജരാക്കിയാൽ മാത്രമേ നമ്മുടെ വാഹനം വിട്ടു കിട്ടുകയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ കോപ്പിയുമായാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ആർ സി ബുക്കും കാര്യങ്ങളും പോസ്റ്റൽ വഴി അയച്ചു തരുന്ന അത്രയും ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് വരുന്നത് വരെ നിങ്ങൾക്ക് വാഹനം അവിടെ നിന്ന് വിട്ടുകിട്ടുകയില്ല. അതുകൊണ്ട് ഒറിജിനൽ ആർ സി ബുക്കും ഇൻഷുറൻസും അതുപോലെ തന്നെ പൊല്യൂഷനും ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. അവ കരുതി യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും അതേപോലെ തന്നെ ആധാർ കാർഡും ഒറിജിനലുകളും അതിൻ്റെ എല്ലാം നാലോ അഞ്ചോ കോപ്പികളും നമ്മുടെ വാഹനത്തിൻ്റെ ആർ സി ബുക്കിൻ്റെയും ഇൻഷുറൻസിൻ്റെയൊക്കെ കോപ്പികൾ നാലോ അഞ്ചോ കയ്യിൽ കരുതി യാത്ര ചെയ്യുന്നതും വളരെയധികം ഉപകാരപ്രദമാകും. യാത്രക്കിടയിൽ പല സ്ഥലങ്ങളിലും വാഹനത്തിൻ്റെ കോപ്പി എടുത്ത് നൽകി യാത്ര തുടരുവാൻ പലരും ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലീസ് ചെക്കിങ്ങുകളിൽ നിങ്ങൾക്ക് കോപ്പി എടുക്കാൻ ഒരു പക്ഷേ അങ്ങനെയുള്ള സാഹചര്യം ലഭിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ കൂടെ കുറച്ച് കോപ്പികൾ കരുതി യാത്ര ചെയ്യുന്നതും വളരെയധികം ഉപകാരപ്രദമാകും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുവാണ് നമ്മുടെ വാഹനത്തിന് ആവശ്യമായ ടൂൾ കിറ്റുകൾ. അത്യാവശ്യം വാഹനത്തിൻ്റെ ഫ്രണ്ട് വീലും ബാക്ക് വീലൊക്കെ അഴിക്കാൻ സാധിക്കുന്ന ടൂൾ കിറ്റുകൾ തീർച്ചയായും നിങ്ങളുടെ വാഹനത്തിൽ കരുതി വേണം യാത്ര ചെയ്യാൻ. പല സ്ഥലങ്ങളിലും ചെറിയ പഞ്ചർ പോലെയുള്ള അവസ്ഥകളൊക്കെ നേരിടേണ്ടി വന്നാൽ നാം ടയർ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കടവരെ കൊണ്ടുപോകേണ്ട അവസ്ഥകളൊക്കെ ഒരുപക്ഷെ നമുക്ക് നേരിടേണ്ടി വരാം. ഈ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നാൽ ഒരുപക്ഷെ ടൂൾ കിറ്റ് നമ്മുടെ കയ്യിലില്ല എങ്കിൽ നാം അതിൽ വളരെയധികം വിഷമിക്കേണ്ടതായി വരും. അതുകൊണ്ട് ടൂൾ കിറ്റ്, തീർച്ചയായും അത്യാവശ്യം വരുന്ന ടൂൾ കിറ്റുകൾ കയ്യിൽ കരുതി യാത്രയ്ക്ക് ഒരുങ്ങുക. മറ്റൊന്ന്, നമ്മുടെ വാഹനത്തിൽ തീർച്ചയായും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരിക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെറിയ മുറിവുകൾക്കെല്ലാം ഉപയോഗിക്കുന്ന മരുന്നുകളും അത്യാവശ്യ ശാരീരിക അസ്വസ്ഥതകളിൽ ഉപയോഗിക്കാവുന്ന മെഡിസിനുകളും അവയിൽ കരുതാൻ മറക്കാതിരിക്കുക. യാത്രയിൽ ഹെൽമെറ്റിനുള്ളിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഹെഡ്സെറ്റ് കയ്യിലുണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചില തിരക്കേറിയ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ജി പി എസ് സിഗ്നലുകളും ജി പി എസ് കമൻറ്റുകളും കൃത്യമായി ലഭിക്കുവാൻ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. വാഹനത്തിൽ പോളിത്തീൻ കവറുകളും അതേപോലെ തന്നെ റബ്ബർ ബാൻഡുകളും കരുതി വെക്കുന്നതും നല്ലതാണ്. യാത്രയിൽ ഒരു പക്ഷേ നിങ്ങളുടെ വാഹനത്തിൽ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഇവ ഉപകാരപ്രദമാകും. തന്നെ ദിവസവുമുള്ള യാത്രയിൽ സൺ പ്രൊട്ടക്റ്റീവ് ക്രീമുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അമിതമായ ചൂടും വെയിലെല്ലാം സഹിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നല്ല സൺ പ്രൊട്ടക്റ്റീവ് ക്രീം ഉപയോഗിക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാകും. അതേപോലെ നിത്യോപകരണ സാധനങ്ങളായ ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും അതേപോലെ സോപ്പ്, ഷാമ്പു തുടങ്ങിയവയെല്ലാം സൂക്ഷിച്ച് യാത്ര കൊണ്ടുപോകേണ്ടതാണ്. അവയെല്ലാം സൂക്ഷിക്കാനായിട്ട് ഒരു ബാഗ് നിങ്ങൾ അതിനുവേണ്ടി കരുതുക. അതിലായിരിക്കണം നിങ്ങളുടെ ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം സൂക്ഷിച്ചു വയ്ക്കേണ്ടത്. യാത്രയിൽ നിങ്ങളുടെ ലഗേജുകളെ കവർ ചെയ്യാൻ ആവശ്യമായ പ്ലാസ്റ്റിക് ഷീറ്റുകൾ തീർച്ചയായും കൊണ്ടുപോകുക. അവ വലിച്ചു കെട്ടി മുറുക്കുവാനുള്ള കയറുകളും റോപ്പുകളും നിങ്ങളുടെ വാഹനത്തിൽ കരുതി വയ്ക്കുവാൻ നിങ്ങൾ തീർച്ചയായും മറക്കാതിരിക്കുക. ഈയൊരു യാത്രയിൽ നിങ്ങൾ ഒരു മെഴുകുതിരിയും ഒരു സിഗരറ്റ് ലൈറ്ററും നിങ്ങളുടെ ബാഗിൽ എവിടെയെങ്കിലും കരുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. യാത്രയിൽ എപ്പോഴെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്കത് ഉപകാരപ്രദമായേക്കും. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഒരു ടോർച്ച് നിങ്ങളുടെ വാഹനത്തിൽ കരുതാൻ മറക്കാതിരിക്കുക. യാത്രയിൽ ഒരു പക്ഷേ നിങ്ങളുടെ വാഹനത്തിൻ്റെ എന്തെങ്കിലും ചെറിയ തകരാറുകൾ തീർക്കുവാനോ രാത്രിയിൽ ടെൻ്റ് അടിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ടോർച്ച് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. തീർച്ചയായും ഒരു ടോർച്ച് കയ്യിൽ കരുതി യാത്ര ചെയ്യാൻ ശ്രമിക്കുക.
ഇതേപോലെയുള്ളൊരു യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒരു കീപാഡ് ഫോൺ കയ്യിൽ കരുതി യാത്ര ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഒരു പക്ഷേ മറ്റ് ഫോണുകൾ ഓഫായി പോയാലും ഈ ഒരു ഫോണിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ബന്ധപ്പെടാൻ സാധിക്കും. ഒരു പക്ഷേ മഴയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഏറ്റവും അനുയോജ്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് കീപാഡ് ഫോണുകൾ തന്നെയായിരിക്കും. മറ്റൊരു പ്രധാന വസ്തുവാണ് ഒരു വയർ ബോക്സ് നിങ്ങളുടെ യാത്രയിൽ കരുതാൻ ശ്രമിക്കുക. കാരണം ചില സ്ഥലങ്ങളിൽ എമർജൻസി സിറ്റുവേഷനുകളിൽ ഒരു പ്ലഗ് പോയിൻ്റ് ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് 4-5 വസ്തുക്കൾ ഒരുമിച്ച് റീചാർജ് ചെയ്യേണ്ടതായി വരും. ആ ഒരു 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യുവാൻ ആ ഒരു ഒറ്റ പ്ലഗ് പോയിൻ്റ് മാത്രമുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനൊരു വയർ ബോക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് അതിലൂടെ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ ബാഗിൽ കുറച്ച് പ്ലാസ്റ്റിക് റോപ്പുകൾ കരുതുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഒരു പക്ഷേ യാത്രയിൽ രാത്രികാലങ്ങളിൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ ഉണക്കുന്നതിനും മറ്റും ഇങ്ങനൊരു റോപ്പ് ആവശ്യമായി വന്നേക്കാം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ബാഗിൽ കുറച്ച് റോപ്പ് കരുതി യാത്ര ചെയ്യുക. ഈ ഒരു യാത്രയിൽ നമ്മുടെ വാഹനത്തിൽ 1-5 ലിറ്ററിൻ്റെ 1-2 ക്യാനുകൾ കരുതി യാത്ര ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്രദമാകും. ശുദ്ധജലം ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് കളക്റ്റ് ചെയ്ത് യാത്ര ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്കൊരു പരിധിവരെ നിങ്ങളുടെ ചിലവ് ചുരുക്കുവാൻ സഹായകമാകും. അതുപോലെ തന്നെ മണാലിക്കും ലഡാക്കിനും ഇടയ്ക്കുള്ള 365 കിലോമീറ്ററുകൾ പെട്രോൾ പമ്പില്ലാത്ത ഒരു ഭാഗം വരുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ക്യാൻ കൂടിയേ തീരൂ. അതിന് ഒന്നല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ ക്യാനുകളോ ഇല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ക്യാൻ തന്നെ നിങ്ങൾക്ക് അതിനായിട്ടും ഉപയോഗിക്കാവുന്നതുമാണ്. മണാലിയിൽ നിന്നോ ലഡാക്കിൽ നിന്നോ നിങ്ങൾ എഞ്ചിൻ ഓയിൽ ക്യാനുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. കാരണം ഒരു പക്ഷേ വാഹനം മറിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങളോ കല്ലിൽ തട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ക്യാൻ എഞ്ചിൻ ഓയിൽ ക്യാൻ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്രോൾ വാങ്ങുന്നതിന് എഞ്ചിൻ ഓയിൽ ക്യാൻ തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം വഴികാട്ടിയാവുന്നത് GPS മാപ്പുകളായിരിക്കും എന്ന് തോന്നുന്നു. GPS മാപ്പ് ഫിറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു മൊബൈൽ ഹോൾഡർ ഹാൻഡിൽ പിടിപ്പിക്കുന്നതിൻ്റെ ആവശ്യമായുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മൊബൈൽ കൃത്യമായ ഇടവേളകളിൽ പവർ ബാങ്കുകളും റീചാർജ് ചെയ്യുന്നതിനാവശ്യമായ പ്ലഗ് പോയിൻറ്റും അതോടൊപ്പം ഘടിപ്പിക്കുവാനും മറക്കാതിരിക്കുക. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം ഒരു റെയിൻകോട്ട് കരുതിയേ മതിയാകൂ. യാത്രയിൽ ഏത് നിമിഷത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മഴയെ നേരിടേണ്ടി വരാം. അതുകൊണ്ട് യാത്ര സുഖകരമാക്കുവാൻ ക്വാളിറ്റിയുള്ള ഒരു റെയിൻകോട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു യാത്രയിൽ മുഴുവൻ സമയവും നമ്മുടെ റൈഡിംഗ് സമയങ്ങളിൽ നാം റൈഡിംഗ് ബൂട്ടുകൾ ഉപയോഗിച്ചായിരിക്കും യാത്ര ചെയ്യുക. അതിനാൽ രാത്രി സമയങ്ങളിൽ നാം ചെറിയ വാക്കിങ്ങും സ്ട്രീറ്റ് വാക്കിങ്ങൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും മറ്റൊരു ചെപ്പലോ ഒരു വേറെ എന്തെങ്കിലും ഒരു ചെരുപ്പോ നമ്മുടെ കയ്യിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് അവ കൂടി നിങ്ങളുടെ ബാഗിൽ കരുതാൻ മറക്കാതിരിക്കുക. ഓഫ് റോഡ് യാത്രകളിൽ തീർച്ചയായും ഒരു റൈഡർ ഉപയോഗിക്കേണ്ടതാണ് നീപ്പാഡുകൾ. തീർച്ചയായും ചെറിയ വീഴ്ചകളിലൊക്കെ നമുക്കൊരു പരിധിവരെ നമ്മളെ സംരക്ഷിക്കുന്നത് ഇതുപോലെയുള്ള നീപ്പാഡുകളാണ്. തീർച്ചയായും നീപ്പാഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു യാത്രയിൽ സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരു ബങ്കി ലോക്കോ ഒരു ചെയിൻ ലോക്കോ നിങ്ങളുടെ കൈവശം കരുതേണ്ടതാണ്. രാത്രികാലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്തു പോകുമ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ട് ഇവ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം നാം യാത്രയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഹെൽമെറ്റ് കൂടി ലോക്ക് ചെയ്ത് വയ്ക്കുവാനുള്ള ലോക്ക് കയ്യിൽ കരുതുക. അതിനുശേഷം മാത്രം യാത്ര ചെയ്യുക. പല സ്ഥലങ്ങളിലും ഹെൽമെറ്റ് മോഷണം പോകുന്നത് പതിവാണ്. ഈ ഒരു യാത്രയിൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ നാം യാത്ര ചെയ്യേണ്ടതായി വരും. പല സ്ഥലങ്ങളിലും -ഡിഗ്രികളൊക്കെ ആയിരിക്കും. ഈ ഒരു സാഹചര്യത്തെ മറികടക്കാനായിട്ട് വൂളൻ സോക്സുകൾ, വൂളൻ ഗ്ലൗസുകൾ, വൂളൻ ഇന്നർവെയറുകളൊക്കെ ഉപയോഗിക്കേണ്ടതായി വരും. നിങ്ങളുടെ കൈവശം അങ്ങനെയുള്ളവ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗിൽ കരുതി കൊണ്ടുപോകുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മണാലിയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ചണ്ഡീഗഡിൽ നിന്നൊക്കെ ഇവ വാങ്ങാവുന്നതുമാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കേണ്ടതായ ടൗവലുകൾ കയ്യിൽ കരുതുക. പെട്ടെന്ന് ഉണങ്ങുന്ന രീതിയിലുള്ള ടൗവലുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൈവശം ഈ ഒരു യാത്രയിൽ ചെറിയൊരു കത്തി കരുതി വെക്കുന്നത് നല്ലതാണ്. സുരക്ഷയുടെ ഭാഗമായിട്ടും അതല്ലാതെ മറ്റ് ഫ്രൂട്ട്സുകൾ മുറിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കൊക്കെ അത് ഒരുപക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കും. ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ മെയിൻ കീ അല്ലാതെ നിങ്ങൾക്കൊരു എക്സ്ട്രാ കീ നിങ്ങളുടെ ബാഗിൽ എവിടെയെങ്കിലും കരുതി വെക്കേണ്ടതാണ്. ഒരു പക്ഷേ നിങ്ങൾ സെക്കൻഡ് കീ ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് കീ കളഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയ നഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തീർച്ചയായും സെക്കൻഡ് കീ നിങ്ങളുടെ ബാഗിൽ കരുതി യാത്ര ചെയ്യാൻ ശ്രമിക്കുക. യാത്രയ്ക്ക് മുൻപ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് കേബിളുകളും ആക്സിലേറ്റർ കേബിളുകളൊക്കെ നിങ്ങൾ റിമൂവ് ചെയ്ത് പുതിയ കേബിളുകൾ ഉപയോഗിച്ച് വേണം യാത്ര ചെയ്യുവാൻ. ഇതിനു പുറമെ എക്സ്ട്രാ കേബിളുകൾ തീർച്ചയായും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉപകാരപ്രദമായേക്കും.
അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ക്ലച്ച് ലിവറും അതേപോലെ തന്നെ ബ്രേക്ക് ലിവറും എക്സ്ട്രാ പീസ് നിങ്ങളുടെ കൈവശം കരുതി പോവുകയാണെങ്കിൽ, ഒരു യാത്രക്കിടയിൽ അബദ്ധവശാൽ നിങ്ങൾ ഒന്ന് വാഹനം മറിഞ്ഞു വീഴുകയാണെങ്കിൽ ഇവ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എക്സ്ട്രാ സ്പെയർ പാർട്സുകൾ നമ്മുടെ കൈവശമില്ല എങ്കിൽ നമുക്ക് യാത്രയിൽ ഒരുപാട് സമയനഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ക്ലച്ച് ലിവറുകളും ബ്രേക്ക് ലിവറുകളും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അത് വളരെയധികം ഉപകാരപ്രദമാകും. സുരക്ഷയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടും ബാക്കും ട്യൂബുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ നിങ്ങളുടെ വാഹനത്തിൽ കരുതി കൊണ്ടുപോകാവുന്നതാണ്. അതിന് പുറമെ നിങ്ങളുടെ വാഹനം ട്യൂബ്ലെസ് ആണെങ്കിൽ ട്യൂബ്ലെസ് പഞ്ചർ കിറ്റ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതും ഉപകാരപ്രദമാകുന്നൊരു വസ്തുവാണ്. ഇവയൊക്കെ കയ്യിൽ കരുതിയാൽ ഒരുപക്ഷെ യാത്രയിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. യാത്രയ്ക്ക് മുൻപ് നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്പാർക്ക് പ്ലഗുകൾ പുതിയത് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. അതിന് പുറമെ എക്സ്ട്രാ സ്പാർക്ക് പ്ലഗുകൾ നിങ്ങളുടെ കൈവശമുള്ളതും നിങ്ങൾക്ക് യാത്രയിൽ ഉപകാരപ്രദമായേക്കാം. അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട എക്സ്ട്രാ പ്ലഗുകളും എക്സ്ട്രാ ഫ്യൂസുകളും എക്സ്ട്രാ ബൾബുകളൊക്കെ യാത്രയിൽ കരുതുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു സാഹചര്യത്തെ മറികടക്കുവാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായി തീരും. ഈ ഒരു യാത്രയിൽ യാത്രക്കിടയിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ ക്രാഷ് ഗാർഡുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാട്ടർ ബോട്ടിലുകൾ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അവ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ അത് നിങ്ങൾക്ക് സഹായകമാകും. ലഡാക്ക് പോലെയുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൈവശം ഒരു ഫ്ലാസ്ക് ഉള്ളത് നല്ലതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം കിട്ടുന്ന ചൂടുവെള്ളം നമുക്കതിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ അവ കൂടി കയ്യിൽ കരുതുവാൻ ശ്രമിക്കുക. ഈ ഒരു യാത്രയിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന സർജിക്കൽ ഗ്ലൗസ് നിങ്ങളുടെ കൈവശമുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള റൈഡിംഗ് ഗ്ലൗസ് വാട്ടർ പ്രൂഫ് അല്ല എങ്കിൽ, ഈ സർജിക്കൽ ഗ്ലൗ ഉപയോഗിച്ച ശേഷം അതിന് പുറത്താണ് നിങ്ങളത് ഉപയോഗിക്കുന്നതെങ്കിൽ മഴയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വസ്തുവാണ്. തീർച്ചയായും അങ്ങനെയുള്ള സാഹചര്യമാണ് എങ്കിൽ കുറച്ച് സർജിക്കൽ ഗ്ലൗ നിങ്ങൾ കരുതുവാനും മറക്കാതിരിക്കുക. ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ വാഹനത്തിൽ ഒരു എയർ പമ്പ് തീർച്ചയായിട്ടും കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങളുടെ വാഹനം ഒരു പക്ഷേ ചെറിയ പഞ്ചറുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ എയർ റീഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഷോപ്പ് വരെ എത്തിക്കുവാൻ ഈ ഒരു പമ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ്. മറ്റൊന്ന്, ഈ ഒരു യാത്രയിൽ നിങ്ങൾ വാട്ടർ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് വെള്ളം ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയൊരു വലിയ തുക നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സുരക്ഷിതമായി ഹോട്ടലുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതുമാണ്. അതുകൊണ്ട് വാട്ടർ ഫിൽറ്ററുകൾ നിങ്ങൾക്ക് കയ്യിൽ കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമാവാനും ചിലവ് ചുരുക്കി യാത്ര ചെയ്യുവാനും അവ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി പറയുവാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അവ തീർച്ചയായും നിങ്ങൾ കേട്ടിരിക്കേണ്ടതാണ്. സാധാരണ ഒരു യാത്രയ്ക്ക്, ഒരു 5 ദിവസത്തെ യാത്രയ്ക്ക് നാം കാറുകളിലോ ബസ്സുകളിലോ ട്രെയിനുകളിലൊക്കെ പോകുമ്പോൾ നാം സാധാരണയായിട്ട് 5 ദിവസത്തെ യാത്രയ്ക്ക് 6-7 ജോഡി ഡ്രസ്സുകളായിട്ടാണ് നാം യാത്ര ചെയ്യാറ്. അതിനെല്ലാം പുറമെ രാത്രി ധരിക്കാനുള്ളതും അതിന് പുറമെ ജാക്കറ്റുകളൊക്കെ ആയിട്ടാണ്, വലിയൊരു ബാഗായിട്ടാണ് നാം യാത്ര ചെയ്യാറ്. ഈ ഒരു 30 ദിവസത്തെ യാത്രയ്ക്ക് ഏറ്റവും കൂടിയത് 5 ടീഷർട്ടുകൾ മതി എന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, 5 ടീഷർട്ടുകൾ കൊണ്ട് എങ്ങനെയാണ് 30 ദിവസത്തെ യാത്ര ചെയ്യുകയെന്ന്. തീർച്ചയായും അതിനൊരു പരിഹാരമാണ്, നിങ്ങൾ ക്വിക്ക് ഡ്രൈ ടീഷർട്ടുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. അങ്ങനെയുള്ള ടീഷർട്ടുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദിവസവും നിങ്ങൾക്കത് ഷാമ്പു ഉപയോഗിച്ച് നിങ്ങളുടെ മുറിയിൽ തന്നെ വളരെ എളുപ്പത്തിൽ അത് വാഷ് ചെയ്ത് ഉണക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അമിതമായി ഭാരം ചുമന്നുകൊണ്ടുള്ള യാത്ര ഒഴിവാക്കുവാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് റൂമിൽ തന്നെ അവ വാഷ് ചെയ്ത് ഉണക്കിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈവശം ക്വിക്ക് ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ ടീഷർട്ടുകളോ പോളിസ്റ്റർ ടീഷർട്ടുകളോ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെയധികം ഈസിയായി യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് നിങ്ങളുടെ യാത്രയ്ക്ക് ഏറ്റവും സുരക്ഷിതവും ഏറ്റവും ലഗേജ് കുറക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും അതുതന്നെയാണ്. പിന്നെ നിങ്ങൾ അതിന് പുറമെ ഉപയോഗിക്കുന്ന റൈഡിംഗ് ജാക്കറ്റുകൾ നിങ്ങളുടെ കൈവശം, പാഡുകളുള്ള റൈഡിംഗ് ജാക്കറ്റ് ഉപയോഗിച്ചാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലുള്ള ടീഷർട്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ നിങ്ങൾക്ക് അത് കാണുകയുള്ളൂ. അല്ലാത്ത 30 ദിവസത്തെ പകൽ യാത്രകളിലെല്ലാം നിങ്ങൾ റൈഡിംഗ് ജാക്കറ്റിനകത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ടീഷർട്ടിന് വലിയ പ്രാധാന്യം അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ 5 ടീഷർട്ടുകൾ നിങ്ങൾക്ക് ഏറ്റവും കൂടിയത് 5 ടീഷർട്ടുകൾ ഉപയോഗിച്ച് ഈ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി ബോട്ടം സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് റൈഡിംഗ് പാൻറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 30 ദിവസത്തെ യാത്രയിലും നിങ്ങൾക്ക് റൈഡിംഗ് പാൻറ്റുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. അതല്ല, റൈഡിംഗ് പാൻറ്റുകൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് 1-2 ജോഡി മിലിട്ടറി പാൻറ്റുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വസ്ത്രം. കാരണം മിലിട്ടറി പാൻറ്റുകളാണ് എങ്കിൽ നിങ്ങളുടെ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന പൊടിയും മറ്റും മണ്ണും അഴുക്കൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും ബാധിക്കുകയില്ല.
ഒരുപക്ഷെ ഈ യാത്രയിൽ നിങ്ങൾക്ക് അതുപോലെയുള്ള തടസ്സങ്ങളും അഴുക്കുകളും ഒന്നും നിങ്ങളെ യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല. തീർച്ചയായും നിങ്ങൾക്ക് അത് ആഴ്ചയിൽ ഒരു ദിവസം വാഷ് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയാകും. 30 ദിവസത്തെ യാത്രയിൽ നിരവധി പാൻറ്റുകളും കുത്തി നിറച്ച് ലഗേജ് വലുതാക്കാതിരിക്കുക. 2 പാൻറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ഈസിയായി യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മിലിട്ടറി പാൻറ്റുകൾ പോലെയുള്ള പാൻറ്റുകളോ കാർഗോസുകളോ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഈ 2 മിലിറ്ററി പാൻറ്റുകൾക്ക് പുറമേ നിങ്ങൾക്ക് ഒരു ജീൻസോ കോട്ടൺ പാൻറ്റോ അല്ലെങ്കിൽ അതേപോലെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു പാൻറ്റ് കൂടി കൂടെ കൊണ്ടാവുന്നതാണ്. യാത്രയ്ക്കിടയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ കയറുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവ മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ യാത്രയിൽ ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ടെൻറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ കൈവശം ഒരു ടെൻറ്റ് കരുതുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് റൂം ലഭിക്കാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ടെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബാഗുകൾ നിങ്ങളുടെ കൈവശം ഉണ്ട് എങ്കിൽ അതുകൂടി കരുതുക. കാരണം തണുപ്പുള്ള പ്രദേശങ്ങളിൽ പല റൂമുകളിലും കാശ്മീർ പോലെയുള്ള പ്രദേശങ്ങളിൽ സ്ലീപ്പിംഗ് ബാഗ് ലഭിക്കുമെങ്കിലും നിങ്ങളുടെ കൈവശം ഒന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ അവ കൂടി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ വാഹനം ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനം പുറത്ത് പാർക്ക് ചെയ്ത് അതിൽ ലഗേജുകളൊക്കെ വെച്ച് കെട്ടിയിട്ടായിരിക്കും നിങ്ങൾ അതിനകത്തേക്ക് പോവുക. തീർച്ചയായും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാഗുകൾ ലഗേജുകളിലെ ലോക്ക് ചെയ്ത് വയ്ക്കുവാൻ ചെറിയ ലോക്കുകൾ കയ്യിൽ കരുതുന്നതും ഉപകാരപ്രദമാകും. മോഷണം തടയുന്നതിൻ്റെ ഭാഗമായി തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്കിൽ നിന്നും പെട്രോൾ മോഷണം പോകുന്നത് പതിവാണ് പലർക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനത്തിൽ പെട്രോൾ വാൽവുകളിൽ ഇതുപോലെയുള്ള ലോക്ക് ഫിറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഇവ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ പെട്രോൾ മോഷണവും നിങ്ങൾക്ക് തടയുവാൻ സാധിക്കുന്നതാണ്. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ലഡാക്ക് യാത്ര അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ യാത്രയ്ക്ക് നമുക്ക് ആവശ്യമായി വരുന്ന വസ്തുക്കൾ. ഇവയ്ക്ക് പുറമെ നിങ്ങളുടെ ലിസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവ എന്നോട് ഷെയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായും മറ്റുള്ള യാത്രികർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഞാനത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ ഒരു ചാനൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത് എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ്. എൻ്റെ എഡിറ്റിങ്ങും അതേപോലെ തന്നെ ഓഡിയോ റെക്കോർഡിങ്ങും ഒക്കെ എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ചില പോരായ്മകൾ ഈ ഒരു വീഡിയോയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നിരവധി വീഡിയോകൾ ഈ ചാനലിലൂടെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പ്രതീക്ഷിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.